हेलो स्टूडेंट्स इन नाम वीडियो डिस्कस एच टी पी कुकीस कई वीडियो ना इंफॉर्मेशन पासिंग बिटवीन पेजस टॉपिक डिस्कस अलग मूं यूआरएल वैच् इंफॉर्मेशन पास अब कई वीडियो डिस्कस कुकीस यूस इंफॉर्मेशन पास മൂന്നാമത്തേത് സെഷൻ ആയിരുന്നു സെഷൻ യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം സോ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ സെഷൻ്റെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുക്കീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ബിറ്റ്വീൻ പേജുകൾക്കിടയിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് ടു സെർവർ സിസ്റ്റംസുകൾക്കിടയിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്താണ് കുക്കി എന്താണ് കുക്കിയുടെ ഫംഗ്ഷൻസ് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുക്കി ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എങ്ങനെയാണ് കുക്കീനെ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് മോഡിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കുക്കീസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് കുക്കീസ് എന്താണെന്നുള്ള നോക്കാം എ കുക്കി ഈസ് എ സ്മാൾ ഫയൽ ദാറ്റ് ദ സെർവർ എംബഡ് ഓൺ ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ കുക്കീസ് ആർ ടെക്സ്റ്റ് ഫയൽ സ്റ്റോർഡ് ഓൺ ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ആൻഡ് ദേ ആർ കെപ്റ്റ് ഓഫ് യൂസ് ട്രാക്കിംഗ് പർപ്പസ് എന്താ പറയുന്നത് കുക്കീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് കുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ടെക്സ്റ്റ് ഫയലാണ് നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ അഥവാ യൂസേഴ്സിൻ്റെ കമ്പ്യൂട്ടറിൽ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫയലിനെയാണ് നമ്മൾ കുക്കി എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ട്രാക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ഫോർ ട്രാക്കിംഗ് പർപ്പസ് ഇത് ആരാണ് സ്റ്റോർ ചെയ്യുന്നത് സെർവറാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടെക്സ്റ്റ് ഫയലിനെ നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലുള്ള ബ്രൗസറിലൊക്കെ എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു ട്രാക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്രാക്കിംഗ് പർപ്പസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒരു സൈഡിൽ കയറുകയാണെന്ന് വിചാരിക്കുക ഒരു സൈഡിൽ കയറിയിട്ട് നമ്മൾ സം ഇൻഫോർമേഷൻസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ആ ഇൻഫോർമേഷൻസ് നമുക്ക് യൂസറേയും പാസ്വേഡാണെന്ന് വിചാരിക്കാം അങ്ങനെ ആകുമ്പോൾ ആ ഒരു യൂസറേയും പാസ്വേഡും വെച്ചിട്ട് വീണ്ടും അയാൾ ആ ഒരു സൈഡിൽ തന്നെ കയറുന്ന സമയത്ത് അയാളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് അത് ആ ഒരു ഇതിന് മുമ്പ് കയറിയിട്ടുള്ള ആളാണ് അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുക്കീസ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കുക്കീസ് യൂസ് ചെയ്യുന്നത് കുക്കി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്മോൾ ടെക്സ്റ്റ് ഫയലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എ കുക്കി ഈസ് ഓഫ്റ്റൺ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ യൂസേഴ്സ് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു സൈഡിൽ ഓൾറെഡി കയറിയിട്ടുള്ള ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ കുക്കീസ് ആണ് ദേ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു റിമെമ്പർ പീസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ദ യൂസർ പ്രീവിയസ്ലി എൻറ്റേർഡ് ഇൻ ടു ദ ഫോം ഫീൽഡ്സ് സച്ച് ആസ് നെയിംസ് അഡ്രസ് പാസ്വേഡ് ആൻഡ് പേയ്മെൻറ്റ് കാർഡ് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ ഇപ്പം ഒരാൾ പ്രീവിയസ്ലി ഒരു സൈഡിൽ കയറിയിട്ട് ഒരു ഫോമിൻ്റെ ഫീൽഡായിട്ടുള്ള നെയിംസിൽ അഡ്രസ്സിൽ പാസ്വേഡിൽ പേയ്മെൻറ്റ് കാർഡിൻ്റെ നമ്പേഴ്സ് ഒക്കെ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും സെർവർ എന്ത് ചെയ്യും ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് സെർവർ ആ ഒരു ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു ഒരു ടെക്സ്റ്റ് ഫയലിലാക്കിയിട്ട് ദാറ്റ് മീൻസ് കുക്കി ആയിട്ട് എങ്ങോട്ട് സെൻഡ് ചെയ്യും ബ്രൗസറിലോട്ട് സെൻഡ് ചെയ്യും ആ ഏത് ബ്രൗസർ യൂസ് ചെയ്തിട്ടാണോ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് കയറിയിട്ടുള്ളത് ആ ബ്രൗസറിലോട്ട് ഈ ഒരു ടെക്സ്റ്റ് ഇത്രയും ഇൻഫോർമേഷൻസും കാര്യങ്ങളും ടെക്സ്റ്റ് ഫയലാക്കിയിട്ട് എന്ത് ചെയ്യും ഒരു അത് എവിടെ എൻ്റർ ചെയ്യും നമ്മുടെ ബ്രൗസറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും അതായത് ബ്രൗസർ എന്ത് ചെയ്യുന്നു ആ ബ്രൗസറിലൂടെ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഈ ഒരു സൈഡിൽ തന്നെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ ഒരു കുക്കി ഫയലും കൂടി ആ ഒരു റിക്വസ്റ്റിൻ്റെ കൂടെ എങ്ങോട്ട് പോകും സെർവറിലോട്ട് പോകും സോ അപ്പോൾ എന്ത് ചെയ്യും സെർവറിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്താണ് ഇതിന് മുമ്പ് കയറിയിട്ടുള്ള ആളാണ് ഇന്ന ആളാണ് എന്നുള്ളത് യൂസറിന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആർക്ക് പറ്റും സെർവറിന് പറ്റും സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്രൗസിംഗ് ഒക്കെ ഫാസ്റ്റ് ആക്കാൻ കുക്കീസ് വളരെ ഹെൽപ്ഫുള്ളാണ് സോ അതിന് വേണ്ടിയിട്ടാണ് കുക്കീസ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ദ ബ്രൗസർ മേ സ്റ്റോർ ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക് വിത്ത് ലേറ്റർ റിക്വസ്റ്റ് ടു ദ സെയിം സെർവർ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബ്രൗസർ എന്താ ചെയ്യുന്നത് ബ്രൗസർ അത് സ്റ്റോർ ചെയ്യുന്നു ദെൻ ആ ഒരു കുക്കി ഫയൽ അവിടെ സ്റ്റോർ ചെയ്യുന്നു ദെൻ അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ആർക്ക് സെയിം സെർവർ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്
സെർവറിലോട്ട് വീണ്ടും റിക്വസ്റ്റ് പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കുക്കി ഫയലും കൂടി ആര് ബ്രൗസർ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെർവർ സ്ക്രിപ്റ്റ് സെൻഡ് എ സെറ്റ് ഓഫ് കുക്കീസ് ടു ദ ബ്രൗസർ. കണ്ടോ, സെർവർ സ്ക്രിപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്, കുക്കി ഫയലിനെ സെൻഡ് ചെയ്യുന്നത് എങ്ങോട്ട്, ബ്രൗസറിലോട്ട് സെൻഡ് ചെയ്യുന്നത്. ദെൻ ബ്രൗസർ അത് കീപ്പ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നെയിം, ഏജ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒക്കെ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക, ഈ കുക്കി ഫയലിൽ എങ്ങോട്ട് വരുന്നുണ്ടാവുക, നമ്മുടെ ബ്രൗസറിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടാവുക. സോ ബ്രൗസർ അത് സേവ് ചെയ്യും. ബ്രൗസർ സ്റ്റോർസ് ദിസ് ഇൻഫർമേഷൻ ഓൺ ലോക്കൽ മെഷീൻ ഫോർ ഫർദർ യൂസ്. അതാണ് പറഞ്ഞത്, ബ്രൗസർ എന്ത് ചെയ്യും, ആ ഒരു ഇൻഫർമേഷൻസ് വരുന്ന കുക്കി ഫയലിനെ നമ്മളുടെ ബ്രൗസറിൽ ഫർദർ യൂസിന് വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. വെൻ നെക്സ്റ്റ് ടൈം ബ്രൗസർ സെൻസ് എനി റിക്വസ്റ്റ് ടു വെബ് സെർവർ, ദെൻ ഇറ്റ് സെൻഡ് ദോസ് കുക്കീസ് ഇൻഫർമേഷൻ ടു ദ സെർവർ ആൻഡ് സെർവർ യൂസ് ദാറ്റ് ഇൻഫർമേഷൻ ടു ഐഡൻറ്റിഫൈ ദ യൂസർ. നമ്മൾ പറഞ്ഞു കാര്യം തന്നെയാണ്, വീണ്ടും ഒരു റിക്വസ്റ്റ് അതേ സെർവറിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രൗസർ ഈ ഒരു കുക്കി ഇൻഫോർമേഷനും കൂടി എങ്ങോട്ട്, സെർവറിലോട്ട് റിക്വസ്റ്റിൻ്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കും. എന്ത് അത് എന്തിനെ ഹെൽപ്ഫുള്ളാവും, അത് എന്തിന് സെർവർ അത് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈസി ആയിട്ട് യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ വിത്ത് പി എച്ച് പി യു ക്യാൻ ബോത്ത് ക്രിയേറ്റ് ആൻഡ് റിട്രീവ് കുക്കി വാല്യൂസ്. നമുക്ക് പി എച്ച് പി യൂസ് ചെയ്തിട്ട് കുക്കി ഇങ്ങനെയുള്ള കുക്കീസിനെ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കുക്കിയുടെ വാല്യൂസിനെ റിട്രീവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. കുക്കീസ് ആർ യൂഷ്വലി സെറ്റ് ഇൻ എച്ച് ടി ടി പി ഹെഡർ. കുക്കീസ് സാധാരണ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എച്ച് ടി പി ഹെഡറിലാണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിൻ്റെ ഹെഡറിലാണ് കുക്കീസ് സെറ്റ് ചെയ്യുന്നത്. കുക്കീസ് വർക്ക് വൺസ് യൂസ്ഡ് ഫോർ ജനറൽ ക്ലയൻറ്റ് സൈഡ് സ്റ്റോറേജ്. അല്ലേ, ക്ലയൻറ്റ് സൈഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്, കുക്കീസ് യൂസ് ചെയ്യുന്നത്. അല്ലേ, നമ്മുടെ യൂസേഴ്സിൻ്റെ ബ്രൗസറിലാണ് അത് കീപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സൈഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് കുക്കീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നൌ റെക്കമെൻഡ് ടു യൂസ് മോഡേൺ സ്റ്റോറേജ് എ പി ഐസ്. മോഡേൺ സ്റ്റോറേജ് എ പി ഐസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കുക്കി കൺസെപ്റ്റ്. കുക്കീസ് ആർ സെൻഡ് വിത്ത് എവറി റിക്വസ്റ്റ് സോ ദേ ക്യാൻ വേഴ്സൺ പെർഫോമൻസ്. എന്താണ് കുക്കീസ് ആർ സെൻഡ് വിത്ത് എവറി റിക്വസ്റ്റ്, ഓരോ റിക്വസ്റ്റിനും ഇത് എന്ത് ചെയ്യുന്നു, കുക്കീസ് സെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് വേഴ്സൺ പെർഫോമൻസ് ആണ്, എസ്പെഷ്യലി ഫോർ മൊബൈൽ ഡാറ്റ കണക്ഷൻസിൻ്റെ കേസിൽ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ കുക്കി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. കുക്കി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷനാണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്, സെറ്റ് കുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. സോ കുക്കീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. സെറ്റ് കുക്കി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്കീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തത്, സെറ്റ് കുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ സിൻടാക്സ്. സെറ്റ് കുക്കി ഓപ്പൺ ചെയ്യുക, അവിടെ നെയിം കോമ നെയിം കൊടുക്കുക, കോമയുടെ വാല്യൂ കോമ എക്സ്പയർ കോമ പാത്ത് കോമ ഡൊമൈൻ കോമ സെക്യൂർ കോമ എച്ച് ടി പി ഓൺലി. സോ ഇത്രയും പാരാമീറ്റേഴ്സാണ് സെറ്റ് കുക്കിയിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ടുള്ള നെയിം പാരാമീറ്റർ മാത്രമാണ് റിക്വയർഡ് ആയിട്ടുള്ളത്, മസ്റ്റായിട്ടും എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ നെയിം പാരാമീറ്റർ മാത്രമാണ്. ബാക്കിയുള്ള പാരാമീറ്റേഴ്സൊക്കെ എന്താണ് ഓപ്ഷണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. സോ ഇതിൽ ഓരോ പാരാമീറ്റേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ കുക്കിയുടെ പേരാണ്, നെയിം ഓഫ് ദ കുക്കിയാണ്. വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുക്കിയിലോട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്ന സമയത്ത് മനസ്സിലാവും. ദെൻ എക്സ്പയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ടൈം ദ കുക്കി എക്സ്പയർഡ്, കുക്കി എപ്പോഴാണോ ഡിലീറ്റ് ആവേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പയർഡ് ടൈം ഉണ്ടാവുമല്ലോ, ആ ഡിലീറ്റ് ആവേണ്ട സമയം, അതാണ് എക്സ്പയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടൈമാണ്. ദെൻ പാത്ത് എന്ന് പറഞ്ഞാൽ ദിസ് സ്പെസിഫൈ ദ ഡയറക്ടറി ഫോർ വിച്ച് ദ കുക്കി ഈസ് വാലിഡ്. ആ കുക്കി വാലിഡ് ആവുന്ന ഡയറക്ടറീസ് ഏതൊക്കെയാണോ അത് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുന്ന സ്ഥലമാണ് ഈ പാത്ത് എന്ന് പറഞ്ഞത്. ദെൻ ഡൊമൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡൊമൈൻ ദാറ്റ് ദ കുക്കി ഈസ് അവൈലബിൾ ടു, ഏതൊക്കെ ഡൊമൈനിലാണോ ഇത് അവൈലബിൾ ആവുന്നത് ആ ഡൊമൈൻസ് ആണ് ഇവിടെ ഡൊമൈനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ സെക്യൂർ, സെക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി സെറ്റ് ടു വൺ ടു സ്പെസിഫൈ ദാറ്റ് ദ കുക്കി ഷുഡ് ഓൺലി ബി സെൻഡ് ബൈ സെക്യൂർ ട്രാൻസ്മിഷൻ യൂസിങ് എച്ച് ടി പി എസ്, അതർവൈസ് സെറ്റ് ടു സീറോ വിച്ച് മീൻസ് കുക്കി ക്യാൻ ബി സെൻഡ് ബൈ റെഗുലർ എച്ച് ടി പി. നമുക്കറിയാം നമ്മൾ രണ്ട് തരത്തിലുള്ള ഇത് നിങ്ങൾക്ക് സൈറ്റ്സുകൾ കാണാൻ പറ്റും, സെക്യൂർ ആയിട്ടുള്ള എച്ച് ടി പി യൂസ് ചെയ്തിട്ടുള്ള സൈറ്റുകളും അതേപോലെ തന്നെ അത്രക്ക് സെക്യൂർ അല്ലാത്ത എച്ച് ടി പി ഈ മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്. സെക്യൂർ എന്ന് പറഞ്ഞാൽ എച്ച് ടി പി ഹൈപ്പർ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ, എച്ച് ടി പി എസ് ഉള്ളതും കാണാൻ പറ്റും, എച്ച് ടി പി ഉള്ളതും കാണാൻ പറ്റും, എച്ച് ടി പി എസ് ഉള്ളതാണ് എന്താണ് സെക്യൂർ ആയിട്ടുള്ളത്. സോ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം പേയ്മെൻറ്റ് പോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് HTTPS ഉള്ള എന്താണ് സൈറ്റുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള സൈറ്റുകളൊക്കെ എന്തായിരിക്കും HTTPS ഉള്ളതായിരിക്കും. സോ നമുക്കിപ്പോൾ കുക്കി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ വണ്ണ് സ്പെസിഫൈ ചെയ്യുന്ന എന്താണ് HTTPS ഉള്ള എന്താണ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ണാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സീറോ സെറ്റ് ചെയ്ത് സെക്യൂർ എന്നുള്ളത് സീറോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, റെഗുലർ ആയിട്ടുള്ള HTTP ഉള്ള കേസിലാണ് ഇത് സെൻഡ് ചെയ്യുക. കുക്കി ക്യാൻ ബി സെൻഡ് ചെയ്യുന്നത് ഈ റെഗുലർ HTTPൻ്റെ കേസിലും സെൻഡ് ചെയ്യും, മറ്റ് സെക്യൂർ ആയിട്ടുള്ള കേസിൽ മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ വണ്ണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ HTTP ഓൺലി എന്ന് പറഞ്ഞാൽ HTTP പ്രോട്ടോക്കോൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് HTTP ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് പാരാമീറ്റർ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു PHP കോഡ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ HTML കോഡുകളൊക്കെ ഉണ്ടാകും. ദെൻ PHP നമ്മൾ ഒരു കുക്കി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സെറ്റ് കുക്കി എന്നുള്ളത് യൂസ് ചെയ്തിട്ട് സെറ്റ് കുക്കി, കുക്കിയുടെ പേര് കൊടുത്തിട്ടുള്ളത് നെയിം ആണ്. നെയിം അതിൻ്റെ വാല്യൂ കൊടുത്തത് ജോൺ വാട്കിൻ എന്നുള്ളതാണ് നെയിം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്പയർ ടൈം കൊടുത്തത് ടൈം പ്ലസ് 3600 എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് 3600 സെക്കൻഡ്സോ മിനിറ്റ്സോ എന്നുള്ള രീതിയിൽ ഇപ്പോഴുള്ള ടൈം പ്ലസ് ആ ഒരു സെക്കൻഡ്സ്, അത്രയും സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സ് എന്ത് ചെയ്യുന്നു അത് എക്സ്പയർ ആവാതെ നിൽക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്പിറേഷൻ ടൈം എന്ന് പറയുന്നത് അതാണ്. ദെൻ അതിൻ്റെ ഡൊമൈൻ നമ്മൾ റൂട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അല്ല, നമ്മൾ പറഞ്ഞു നെയിം എന്നുള്ളത് മാത്രമാണ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ്. ഇതിനൊന്നും വാല്യൂ കൊടുത്തിട്ടില്ല, സെക്യൂറിന് 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറ്റും, ഇതൊരു കുക്കിയാണ് അഥവാ ഈ ഒരു പേഴ്സൻ്റെ നെയിം ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫയൽ അല്ലെങ്കിൽ കുക്കി ഫയലാണ് ഇവിടെ ക്രിയേറ്റ് ആവുക. ഇത് മറ്റൊരു കുക്കി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കും അതേ പേഴ്സൻ്റെ. അപ്പോൾ ഒരു ഫോമ റിലേറ്റഡ് ആയിട്ടാണ് കുക്കി വരുന്നതെങ്കിൽ ഫസ്റ്റ് അയാളുടെ നെയിം റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് കുക്കി വരും, രണ്ടാമത്തെ അയാളുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള. സോ ഈ ഒരു ജോൺ വാട്കിൻ്റെ ഏജ് 36 ആണ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്ന മറ്റൊരു കുക്കി സെറ്റ് ഏജ് 36 ടൈമും കൊടുത്തിട്ടുണ്ട് എക്സ്പയർ ചെയ്യുന്ന റൂട്ട് ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു കുക്കിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വെക്കുക. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും എന്താണ്, സെറ്റ് കുക്കി ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ഒന്നും ഏതിൻ്റെ കേസിലില്ല, കുക്കി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. PHPയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ എക്സ്പയറിങ് ഡേറ്റ് എന്ത് ചെയ്യുക, പാസ്റ്റ് ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുക്കി അവിടെ ഡിലീറ്റ് ആവും. അപ്പോൾ എക്സ്പിറേഷൻ ഡേറ്റ് നമ്മൾ പാസ്റ്റ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലൂടെ നമുക്ക് കിട്ടുക കറൻറ്റ് ആയിട്ടുള്ള ടൈമാണ്, അത് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരാനുള്ള സമയം, അല്ലെങ്കിൽ പ്ലസ് ഇത്രയും സെക്കൻഡ്സ് ഇത്രയും മിനിറ്റ്സ് എന്നാണ് വരിക. മൈനസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഒരു കഴിഞ്ഞു പോയ സമയമായിട്ട് വരുമല്ലോ, പാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പിറേഷൻ ഡേറ്റ് ആണ് വരിക. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് കുക്കിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടോ യൂസർ എന്നുള്ള നെയിമാണ് കൊടുത്തത്, ബാക്കിയുള്ളത് ടൈം എന്ത് ചെയ്ത് കൊടുത്തു, ടൈം മൈനസ് 3600 എന്ന് കൊടുക്കുമ്പോൾ എന്താവും, ഇത് പാസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കുക്കി യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള കുക്കി അവിടെ ഡിലീറ്റ് ആയി പോവാണ് ചെയ്യുന്നത്. യു ക്യാൻ യൂസ് ഈ സെറ്റ് ഫംഗ്ഷൻ ടു ചെക്ക് ഇഫ് എ കുക്കി ഈസ് സെറ്റ് ഓർ നോട്ട്. നമുക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു കുക്കി, ആ കുക്കി എന്ത് ചെയ്തു സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഫംഗ്ഷനാണ് ഈ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അത് എന്താണ് നമുക്ക് റിസൾട്ട് വരിക, കുക്കി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. സംഭവം നമുക്കൊന്ന് നോക്കാം ഈ സെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. PHPയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഇഫ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ, ഇഫിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തത്. ഇഫിൻ്റെ ഉള്ളിൽ ഈ സെറ്റ് എന്താണ് ഉള്ളിൽ ഡോളർ അണ്ടർസ്കോർ കുക്കി നെയിം, ദാറ്റ് മീൻസ് ഈ ഡോളർ അണ്ടർസ്കോർ കുക്കി എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കുക്കിയുടെ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു നെയിമുള്ള ഒരു കുക്കി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്കോ, ഒരു എക്കോ ചെയ്യുന്ന എന്താണ് വെൽക്കം, ആ ഒരു കുക്കിയുടെ പേര് വെച്ച് നമ്മൾ അതിനെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അഥവാ ഈ സെറ്റിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ, ഇവിടെ 1 ആകുമ്പോഴാണ് അതുണ്ട് എന്നുള്ള മീനിങ് വരുന്നത്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും, സോറി നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നുള്ള ഒരു മെസ്സേജ് അവിടെ വരും. ഓക്കെ, സോ ഡോളർ അണ്ടർസ്കോർ കുക്കി അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇവിടെ തായതോ കുക്കീസ് എങ്ങനെ ആക്സസ് ചെയ്യുന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. ടു അതിനു മുമ്പ് ടു മോഡിഫൈ, ഒരു കുക്കീനെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു മോഡിഫൈ കുക്കി ജസ്റ്റ് സെറ്റ് എഗെയിൻ ദ കുക്കി യൂസിങ് സെറ്റ് കുക്കി ഫംഗ്ഷൻ. അതേപോലെ തന്നെ സെറ്റ് കുക്കി ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുക്കീസിനെ മോഡിഫൈ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത്
ടൈം നെയിം വാല്യൂ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് കുക്കി വെച്ചിട്ട് തന്നെ ജസ്റ്റ് അവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് മോഡിഫൈ ആയിട്ടാണ് വരിക. ഓക്കെ, സോ വാല്യൂസ് മോഡിഫൈ ആണെന്നുണ്ടെങ്കിൽ, അല്ല പാരാമീറ്റേഴ്സ് മോഡിഫൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് കുക്കി തന്നെ ഉപയോഗിച്ചിട്ട് അത് മോഡിഫൈ ആവുന്നതാണ്. പി എച്ച് പി പ്രൊവൈഡ് മെനി വേ ടു ആക്സസ് കുക്കി. ദെൻ കുക്കീസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള വേ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡോളർ അണ്ടർസ്കോർ കുക്കി, നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് കുക്കീസിൻ്റെ കേസിൽ അല്ല ഈ സെറ്റിൻ്റെ കേസിൽ പഠിച്ചു അല്ലേ, ഡോളർ അണ്ടർസ്കോർ കുക്കി ഓഫ് നെയിം ഉണ്ടോ. ഈ ഡോളർ അണ്ടർസ്കോർ കുക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇവിടെ വരുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇവിടെ കൊടുക്കുന്ന ആ നെയിമിലുള്ള കുക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ആക്സസ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. ഡോളർ അണ്ടർസ്കോർ കുക്കി എന്നുള്ളത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുക്കീസിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ നെയിം കൂടി കൊടുത്താൽ. അല്ലെങ്കിൽ മറ്റു രീതിയാണ് ഡോളർ എച്ച് ടി ടി പി അണ്ടർസ്കോർ കുക്കി അണ്ടർസ്കോർ വാസ്, ഈ ഒരു വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുക്കീസിനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ വെബ്സൈറ്റ്സ് ക്യാൻ യൂഷ്വലി ഓൺലി മോഡിഫൈ ദെയർ ഓൺ കുക്കീസ്. നമുക്ക് എന്താണ് ആ ഒരു വെബ്സൈറ്റ്സിന് ഇപ്പം അതിൻ്റേതായിട്ടുള്ള കുക്കീസിനെ മാത്രമേ അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓരോ വെബ്സൈറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുക്കീസ് ആയിരിക്കുവാണല്ലോ ഉണ്ടാവുക. സോ അതു ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുക്കീസിനെ മാത്രമേ വെബ്സൈറ്റ്സുകൾക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ വെബ്സൈറ്റ്സിൻ്റെതും കൂടി മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുക്കിയുടെ കേസിൽ പറയാനുള്ളത്. കുക്കി എന്താണ്, കുക്കി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കുക്കി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ മോഡിഫൈ ചെയ്യും, എങ്ങനെ ഡിലീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.